അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ബലാഹുകളെ തൊട്ടും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ നാം എല്ലാവരും വീട്ടിൽ ലോക്കായിരിക്കുകയാണ് അല്ലേ? ഒരാളും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ പോലീസിന്റെ അടി കിട്ടും എന്ന പേടിയുണ്ട്. രണ്ട് ദിവസമായിട്ട് നാം അത് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അടി കിട്ടിയിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കടയിലാണ്. കട പൂട്ടിയിട്ട് ഷട്ടർ താഴ്ത്തിയിട്ട് ഉള്ളിലിരിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല. അത് നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നമ്മൾ വണ്ടി കാർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അതും നടക്കുന്നില്ല. കാരണം പോലീസുകാരിങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ആരൊക്കെ പുറത്തുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വളരെ നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയിലുള്ള ആളുകളെ മാത്രമാണ് പുറത്തേക്ക് വിടുന്നുള്ളൂ. തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ് അവരുടെ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളൊക്കെ. അതുകൊണ്ട് അതെല്ലാവരും നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും മുഴുവൻ നിയമങ്ങളും നാം പാലിച്ചുകൊണ്ട് ഈ 21 ദിവസവും നാം മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത്. അതോടൊപ്പം നാം വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നാം വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വീട്ടിൽ വരുത്താൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു 8 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ 8 കാര്യങ്ങൾ നമുക്ക് ഈ ഒഴിവ് സമയങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു 21 ദിവസം കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് 21 ദിവസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശീലം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം ശീലമാവാനുള്ള ഒരു സമയം കൂടിയാണ് 21 ദിവസം. തീർച്ചയായിട്ടും നമുക്കതൊക്കെ അതിനൊക്കെ സാധിക്കും. ഇന്നിപ്പോ ഇനിയിപ്പോ 20 ദിവസമേ ഉള്ളൂ. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് നമ്മുടെ വീടുകളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല രൂപത്തിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഒന്നാമതായി നാം ചെയ്യാനുള്ളത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ഒരു വലിയ ഒരു കരകയറ്റമാണത്. കാരണം പലപ്പോഴും വൃത്തിയില്ലായ്മയിൽ നിന്നാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. വൃത്തിയില്ലായ്മ നമ്മെ ഒരുപാട് മോശപ്പെട്ടവരാക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് അസുഖബാധിതരാക്കുന്നു. ചെറിയ മക്കളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ആ കുട്ടികൾക്കൊക്കെ ജലദോഷം, പനി, അതുപോലെ തന്നെ മറ്റുള്ള അലർജികൾ, അതുപോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ വീടും പരിസരവും എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കണം, എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം, അത് ഇപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ പലർക്കും പല തിരക്കുകളുള്ളവരായിരിക്കും. ഓഫീസ് ജോലി, ഓഫീസ്, അതുപോലെ തന്നെ മറ്റുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പല തിരക്കുകളുള്ളതായിരിക്കും. പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു തിരക്കില്ല അല്ലേ? നമ്മളെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചെന്നവർ പറയുമ്പോൾ, ഓ, നിന്ന് തിരിയാനുള്ള സമയമില്ല, അത്രക്ക് തിരക്കുള്ള ആളായിരിക്കും. പക്ഷെ ഇപ്പൊ അവർക്ക് ഒരു തിരക്കില്ല. അപ്പൊ തിരക്കില്ലാത്ത സമയങ്ങളും തിരക്കില്ലാതെ ആക്കാനും പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതായി ഈ ഒരു കൊറോണ കാലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്ക് നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥ, ഈ അവസ്ഥയിൽ നാം പലതും പഠിക്കുകയാണ്. ഇവിടെ പലപ്പോഴും നാം പറയലുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. ഇപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് സമയമുണ്ടായത്? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സമയം വന്നപ്പോൾ നമുക്ക് സമയം കിട്ടി അല്ലേ? അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിർബന്ധിതമായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഇങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോൾ നാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടണം. അപ്പൊ ഏതവസ്ഥയിലും നമുക്ക് സമയം എടുത്ത് ചെയ്യാം എന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവര്, വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ശുചീകരിക്കണം. രണ്ടാമതായിട്ട് ഉണർത്താനുള്ളത് നമ്മുടെ കുട്ടികള്, നമ്മുടെ മക്കള്, ചെറിയ മക്കളുണ്ടാവും, വലിയ മക്കളുണ്ടാവും. പലപ്പോഴും പല മാതാപിതാക്കന്മാരുടെയും പരാതി, ഇവർക്കൊന്നും അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, ദിക്റുല്ലാൻ അറിയില്ല, വുളു ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല എന്നാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ള, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കളെ വളരെ നല്ല രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? വിനിയോഗിക്കാൻ പറ്റും. നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാം, മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം, സൂറത്തുകൾ, ദിക്റുകൾ, അതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ കഴിയും. ഇനി മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ?
പല വിഷയങ്ങൾ, ഇപ്പോൾ ഓഫീസ് വർക്കുകളാണെങ്കിൽ തന്നെ ആ വർക്കുകൾ, പിന്നെ ചില ദിക്കറികൾ മനഃപ്പാഠമാക്കാൻ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നു, അത് നമുക്ക് അന്ന് പറ്റിയില്ല, പക്ഷെ ഇന്ന് നമുക്കത് പറ്റും, ഇപ്പോൾ അതിനുള്ള സമയമാണ്. അപ്പം ഇന്ന് നമുക്കത് മനഃപ്പാടാക്കാം, സുഹൃത്തുക്കളെ മനഃപ്പാടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ഒരു ശീലമാക്കണം എന്ന് നാം ഉദ്ദേശിച്ചിരുന്നു, ആ ഒരു കാര്യത്തെ നമുക്ക് ശീലമാക്കാൻ ഈ ഒരു 21 ദിവസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് എല്ലാവരും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാലാമതായിട്ട് പുസ്തകങ്ങൾ വായിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ നാം ഉദ്ദേശിച്ചിട്ടുണ്ടാവും, പക്ഷെ പലപ്പോഴും സമയം കിട്ടില്ല അല്ലെ, തിരക്കുകൾ, ബിസിനസ്, അതുപോലെ തന്നെ മറ്റുള്ള ഓഫീസ് വർക്കുകൾ ഒക്കെ കൊണ്ട് നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാനും വായിച്ചു തുടങ്ങാനും അതൊരു ശീലമാക്കാനും അല്ലെങ്കിൽ വായിച്ച് പകുതിയാക്കി വെച്ചതിനെ പൂർത്തിയാക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടും ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അഞ്ചാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉമ്മമാരോടാണ് പറയാനുള്ളത്, ഒരു അടുക്കള തോട്ടം നമുക്ക് ശരിയാക്കാം. അവരിപ്പോൾ എല്ലാ ദിവസവും വീട്ടിലുള്ളവർ തന്നെയാണ്, പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ ഒരു സപ്പോർട്ടോടുകൂടെ ഒരു പിന്തുണയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുക്കള തോട്ടങ്ങൾ ശരിയാക്കാനും അത് ക്ലിയർ ആക്കാനൊക്കെ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ തയ്യാറാവണം. ഒരു അടുക്കള തോട്ടം, പ്രത്യേകിച്ച് പച്ചക്കറികൾക്കൊക്കെ വില കൂടി വരികയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിത്തുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് നമുക്ക് ഇപ്പോൾ സാധാരണ വാങ്ങിച്ചാൽ കിട്ടും, കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വളരെ പ്രയാസമാകും നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് നമുക്ക് നല്ല നല്ല പച്ചക്കറികൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആറാമത്തേത്, നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടാവും അല്ലേ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഭക്ഷണം പാകം ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഇപ്പൊ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ ചില ഉപ്പമാരും നല്ലതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട്. ഈ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കാനുള്ളത് തന്റെ മക്കളെ എങ്ങനെ നല്ല രൂപത്തിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഒഴിവുകാലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഈ കുക്കിംഗ്, ഭക്ഷണ സാധനങ്ങൾ എങ്ങനെ പാചകം ചെയ്യുന്നു എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിനിയോഗിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും അത് വിനിയോഗിക്കുകയും വേണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല കുട്ടികളും പെൺകുട്ടികളൊക്കെ ഇപ്പോൾ കല്യാണപ്രായമായി അവരെ കല്യാണം കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് അവരപമാനിതരാവുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥാ വിശേഷമൊക്കെ പലർക്കും പല സമയങ്ങളിലൊക്കെ വരലുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രൂപത്തിൽ കുക്കിംഗ്, നല്ല ഒരു വീടിന്റെ പരിചരണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഏഴാമതായിട്ട് ഉണർത്താനുള്ളത്, മാതാപിതാക്കൾക്ക് അറിയുന്ന കൈത്തൊഴിലുകൾ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുക്കിംഗ് തന്നെ, ഇതൊന്നുകൂടെ ഒന്ന് പൊതുവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കുക്കിംഗ് ഒന്ന് എടുത്ത് ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ പൊതുവായിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും മാതാപിതാക്കൾ. ചെറുപ്പം മുതലേ അവർ പഠിച്ച് വളർന്ന സ്കൂളിലൊക്കെ പഠിച്ച, പ്രത്യേകിച്ച് പണ്ടുള്ള ഉമ്മമാരൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും, ക്രാഫ്റ്റ് പോലെയുള്ള, അതുപോലെ കൈകൊണ്ടുണ്ടാക്കുന്ന മറ്റുള്ള സംഭവങ്ങൾ, എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അറിയുന്ന മാതാപിതാക്കളായിരിക്കും ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളേക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ, അവര് അത് ഇന്നത്തെ തലമുറയാണ്, അപ്പൊ ഇന്നത്തെ വിഷയങ്ങളൊക്കെ അവരൊന്നുകൂടെ മേന്മ കൂട്ടി പൊടിപ്പും തൊങ്കലും ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, അവരൊന്നുകൂടെ അതിനെ മെച്ചമാക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഒരു വരുമാനം ആക്കാൻ കൂടെ അത് അവർ വേണമെങ്കിൽ വിനിയോഗിക്കാം. ഇപ്പൊ എനിക്കറിയാം ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇന്ന് നല്ല ഒരു വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. യൂട്യൂബിലൂടെ കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു, അത് ഇന്നൊരു ഉപജീവന മാർഗമായിട്ട് അതിനെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു വിഷയം നമുക്ക് നമ്മുടെ മക്കളെ ഇപ്പോൾ ഈ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, ഈ ക്രാഫ്റ്റ്, തയ്യൽ, അതുപോലെയുള്ള കേക്ക് ഉണ്ടാക്കൽ, അതുപോലെ മറ്റുള്ള പാചകങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് എടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണം. ഈ ഒരു സമയം കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു, 21 ദിവസം കഴിഞ്ഞിട്ട് ഷു, ഈ 21 ദിവസം വെറുതെ പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ,
എൻ്റെ എല്ലാ സമയവും നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിരൽ കടിക്കുന്ന വിഷമിക്കുന്ന ഒരാൾ ആവരുത് നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം നിങ്ങളെ ഉണർത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള ഒരു വിഷയം എന്ത് ചെയ്യണം, നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഉദാഹരണം തയ്യൽ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി എട്ടാമത്തേത്, പട്ടിണിയിലുള്ള അയൽക്കാരെ സഹായിക്കുക. നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് പാവപ്പെട്ട ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് അല്ലെ, ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വിഷമമനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ ആ രോഗികളെ ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനെങ്കിലും നാം എന്ത് ചെയ്യണം, ഈ ഒരു സമയത്തെ വിനിയോഗിക്കണം. ഈ ഇത്തരം കാര്യങ്ങൾ, ഈ എട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. പുതിയൊരു ജീവിതം തുടങ്ങാൻ നമുക്കത് വലിയൊരു പ്രചോദനം നൽകും എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.